அம்மே, யா, யோ அருமினி. हमारा देश में अस्पताल साधारण जन को अंतिम यात्रा में संतोष देने के लिए ही तो है। इप्पे इंगेना वेळुप्पिन इरुन्नु पढिक्कान तुडंगी इरुन्नेक्कानुम परयेंड पढिक्कानुम परयेंड नन्नायाल मतियायिरुन्नु बुद्धियुंड पक्षे अत उपयोगिक्कणिल्ल बुद्धियुंड अत उपयोगिक्कानुम तुडंगियिरिक्कणु परट्टे संबीशन अदुत्ति व्यायामम काणुमल्लो अल्ले पढिच्च कळ्ळना चक्क അടിച്ചിനെ പുറത്തെ തൊലിയാൻ വിളിക്കും തല്ലുകൊണ്ടാലും നാണമില്ലാത്ത ജന്തു ബാക്കിൽ അടികൊണ്ട് അടികൊണ്ട് മാരുതി വേണ്ട ബാക്ക് പോലെ ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം നിന്നെ ഗർഭമായിരുന്നപ്പോ എല്ലാവരും പറയായിരുന്നു ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാണെന്ന് കോവളത്തിന്റെ ഇലയിട്ട് നോക്കിയപ്പോഴും പെൺകുഞ്ഞാണെന്ന കണ്ടേ അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ ജനിക്കുന്ന കുഞ്ഞിന് ഓമനെ എന്ന് പേരിടാന്ന് ഓമനേന്റെ തലയെന്ന് പിന്നിത്താടി നിന്റെ തലയെ പിന്നിലേക്ക് ആക്കി തരടി വീപ്പക്കുട്ടി ഏയ് കുട്ടികൾ ഇവിടെ ഇവിടെ സ്കൂളിൽ പോ റെഡിയാവുക രാവിലെ തന്നെ എന്നെ ഇനിയും തല്ലുവിളിച്ചോട്ടോ പുതിയ ബാഗ് എങ്ങനെ ഉണ്ട് അച്ഛാ എനിക്ക് നന്നായിട്ട് ചേർന്നില്ലേ ഈ കോല നിനക്ക് ചെറുതായിട്ട് കാലം കുറയായി നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാത്തേ എന്റെ ഓമനെ കുട്ടൻ സ്കൂളിന്റെ ഓമനയല്ലേ ഒപ്പം അരിശ്രീ എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി മനുഷ്യനായ നാണം വേണേ അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ എന്താ അല്ല അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ നാട്ടുകാർ മുഴുവൻ പച്ചക്കറി പോസ്റ്റ് ഓഫീസിന്ന് വിളിക്കുക നിന്നെയൊക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരായിരുന്ന ശമ്പളം മാത്രം പോരാ കമ്പിപ്പാരയായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയേ പറ്റൂ എന്റെ പൊന്നുവൻ മര്യാദക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം എന്നാൽ അച്ഛൻ ഈ ജന്മ കള നിർത്തലുണ്ടാവില്ല മൂത്താപ്പ എത്തിയോ മൂത്താപ്പ നിന്റെ തന്ത മൂത്ത പോലും പറഞ്ഞു ഓമനക്കുട്ടൻ കം ഹിയർ മൂത്താപ്പ ചെല്ല് ബാക്കി ഞാൻ പോട്ട് വരട്ടടാ സർ ഞാൻ Reptiles. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, krait are some of the common varieties found in Kerala. And these are deadly poisonous. For example, ettadi murkan. Ettadi murkan ni paambine peru varan karanam. Kadi ettal, kadi kondayal ettadi nadakkunnathinu munpu marikkum. Rakshapadilla ennartham. രക്ഷപ്പെടാം സാർ സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം അല്ല സാർ എട്ടടി മൂർഖം കടിച്ച എട്ടടി നടന്നാലല്ലേ മരിക്കുള്ളൂ നമുക്ക് ഏഴടി നടന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയല്ലോ സാർ കൊതിപ്പിച്ചല്ലോടി ഓട്ടെ ചക്ക വീണെന്നാ വിചാരിച്ചെ ഇതേതാ ശാരദ ഈ ചക്കൻ നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ അതെ ഒരാണ് തന്നെയേ ഉള്ളൂ ആ ആണ് തന്നെയാ ഇത് 22-കാരൻ ഓമനക്കുട്ടൻ എന്റെ സീമന്ത പുത്രൻ ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കാൻ രണ്ടിലോ രണ്ടിലല്ല മാവ 12-ല കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു ഇതിപ്പൊ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയിരുന്നു മാത്രം കാപ്പി തന്നെ ഞാനിപ്പൊ വരാം എന്നാലും എന്റെ ഓമനക്കുട്ട എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷം കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക് എനിക്ക് നാണം ഉണ്ടായിട്ട് എന്താ കാര്യം എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം 10th കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് സ്കൂളെ കൊണ്ടാക്കാൻ അപ്പൊ അച്ഛന് കലയോട് പുച്ഛം കലാകാരന്മാർ മുഴുവൻ കൊണ്ടരാത്തവരാത്രേ വേണ്ട കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ എങ്കിലും നശിച്ച യൂണിഫോമിൽ ഞാൻ എന്നെ രക്ഷപ്പെടുമായിരുന്നു നേരെ ചുവേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്താ അമ്മയുടെ പേര് എന്റെ പേര് ജാനു ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ കപ്പിൾസാ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ
എന്ന അമ്മായി കേട്ടുള്ളൂ. ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, രണ്ടില് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് മൂന്ന് ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട മൂന്ന് വർഷം പോയി. അപ്പൊ എട്ടിലും ഒമ്പതിലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്തു പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതായിരുന്നു. വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. നാല് മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കട്ടല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ, മനീഷക്കൊരുള്ള മാതിരി ഇരിക്കോ? ഏ, രണ്ടായാലും ഞാൻ നോക്കാട്ടോ. മൂത്തവരോട് തോന്നിയ സംഭരണ്ട് കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കർ അമ്മാവാ, വരട്ടെ ബ്രോക്കറി. 1872 സിൻസ് ബീൻ ദ റിബൺ ഈസ് പർപ്പിൾ. പർപ്പിൾ ഹാർട്ടല്ലടി, ബ്ലാക്ക് ഹാർട്ടാ. ഹാർട്ടില്ലാത്ത നീ പർപ്പിൾ ഹാർട്ടിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സഹോദര സ്നേഹമുള്ള ഒരു ഹൃദയം എന്നോടി ഹൃദയം. ആരെ കളിക്കാനടി നീ പുസ്തപ്പുഴിട്ട് അഭിനയിക്കുന്നത്? നോൺസെൻസ്. നിനക്കറിയോ എന്നെ ഇപ്പൊ പെണ്ണാണ് ആൾക്കാർ വന്നിട്ട് പോയേ ഉള്ളൂ. കല്യാണാലോചനക്കാരെ കാര്യം പറഞ്ഞേ. എടി, ഒരെ നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡല്ലടി നീ. ഇപ്പൊ നീ കളിച്ചടക്കേണ്ട പ്രായമല്ലടാ. 4 to 6 നിനക്ക് കളിച്ചാലെന്താ? ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചാലുണ്ടല്ലോ. എന്റെ മോള് വീർത്ത് 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 വീപ്പ കുറ്റി പോലെയാ ഓടി ചക്കപ്പോത്തെ താടകെ അറുകൊല്ലേ. തെറി ഏതാ ശരി ഏതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. ടൂമച്ച് അല്ലടി, ത്രീമച്ചാ. നീയൊന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി. അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. എടി, നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ലടി. നീ ഒക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പൂഴുത്ത് പൂഴുത്ത് ഇങ്ങനെ നരയിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. വിത്ത് ദീസ് ടു ഐസ്. എന്താ അവിടെ ഒരു കണ്ണുപെട്ട മകളാമേ? എന്റെ കണ്ണി കുട്ടി വന്ന് കേറിയില്ല, അപ്പഴേക്ക് തുടങ്ങിയ ബാലസുഗ്രീവ യുദ്ധം. അമ്മ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല, നന്നാവാൻ വിധിച്ചവര് നന്നാവരെ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി. അമ്മ എവിടെ നിക്കണ സ്ഥലം പറഞ്ഞതാ? കൊഞ്ചോണ്ട് പോയി കുളിച്ച് 4 ലക്ഷം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പ കുറ്റിയിൽ വെള്ളം നിറച്ചോണ്ടോ അമ്മ? ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി. ക്ഷോണി പുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം. ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല രാമനോ മുണ്ടില്ല. എന്റെ ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണനത് ഓർത്തില്ല രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷര പിശക്. നീ രാമായണം ഒന്നും തിരുത്താൻ നിക്കണ്ട, ഈശ്വരനാമ എങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. അച്ഛൻ വന്നില്ലോ. ഓമനക്കുട്ടാ, ലെറ്റ് അപ്പ് യൂ. ആരാതിപ്പ എനിക്ക് കത്തയക്കാൻ, അത് സ്കൂൾ അഡ്രസ്സിൽ. നവലോട്ടാണോടാ? അതിന് ഡയാന രാജകുമാരി മരിച്ചുപോയില്ലടാ. ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ, നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആർമി ചേർന്ന പട്ടാളം സുധി. എന്താണോ ഇതിനകത്ത്? പ്രിയപ്പെട്ട ഓമനക്കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി. ഇത്രയും കാര്യമായി വിളിച്ചതിക്ക് കല്യാണത്തിന് പോണ്ടേ? പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടാന്ന് പറഞ്ഞ വലിയ പ്രശ്നാ. നമുക്ക് ആ കൈമൾ മാഷെ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ മൂന്നാല് ദിവസം അവധി കിട്ടും. ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോടെ, തല്ലിക്കൊല്ലം കാര്യമൊന്നല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് കൈമൾ മാഷിന്റെ വീക്ക്നെസ് കേറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ വാങ്ങിത്തരാൻ കൈമൾ മാഷിനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമ ഒന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്ക്, പോപ്പോ. മാഷ എന്നെങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നൊരു മകനെ പോലെയല്ലേ? എന്നാ ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ? ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടേ.
തൈ കൊണ്ട് കണ്ണീർ ഉടയ്ക്കാതെ വൃത്തിയത് താഴ്ത്തിയിട് താഴ്ത്തിയിട് നീ എന്നെ ഇമോഷനിലാക്കരുത്. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏയ് ഒന്നുമില്ല, മനസ്സ് പതറരുത്. കുട്ടാട്ട കേട്ടും മാലില്ല, കുട്ടാട്ടന മാലിന്റെ രാജകുമാരൻ. വേണ്ട വേണ്ട, എന്തായി കാണിക്കണേ? ഞാൻ എങ്ങനെയാ? കുട്ടേനല്ല പറഞ്ഞ മാലിന്റെ കട്ടാന്ന്. കുട്ടാട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ല ഞാൻ ആ ചെക്കന്റെ തന്താണ മോന്തക്കിട്ട് തണ്ടം പൊട്ടിച്ച. എന്നിട്ട് കുട്ടാട്ട വാക്ക് മാറ. കുട്ടേട്ടൻ വന്നില്ല, ഞങ്ങളുടെ അമ്മായി ചത്തു കൂട്ടോ. വാ കുട്ടേട്ട വരാൻ. കൂട്ടുകാരന്റെയും അവന്റെ തറവാടിന്റെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യില. വിധി അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ. മണ്ഡപത്തിലേക്ക് കയറിയ ഒന്നിറങ്ങി നിക്കട അങ്ങോട്ട്. കല്യാണം എന്നുണ്ടാവില്ല കേട്ടോ. കേട്ടി ഞാൻ ഒന്നിങ്ങി വന്നേ. എന്താ നിങ്ങൾ എന്തായി കാട്ടുന്നത്? കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃതം അതാ മന്ദബുദ്ധിക്ക് ഇപ്പേക്കിന്റെ ബുദ്ധി നോക്കിയത്. ആ ഓമനക്കുട്ടന് ബോധോദയം വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ. ആ മുഹൂർത്തായി പെണ്ണിറക്കുക, മേളം തുടങ്ങിക്കോട്ടെ.